മത്സ്യത്തൊഴിലാളികളും പാവപ്പെട്ടവരുമായ വൈപ്പിൻ ദ്വീപവാസികളുടെ ഏക ആശ്രയമാണ് ഞാറയ്ക്കൽ താലൂക്ക് ആശുപത്രി. 90 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ആശുപത്രിക്ക്. 2010 പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും താലൂക്ക് ആശുപത്രിയായി ഉയർത്തുകയും ചെയ്തു. എന്നാൽ ഇന്നും ഈ സർക്കാർ ആശുപത്രിക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനുള്ള സൗകര്യം പോലുമില്ല. ഗൈനക്കോളജിയുടെ പ്രവർത്തനം നിലച്ചിട്ട് 7 വർഷത്തിലേറെയായി. മറ്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുമില്ല. താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ടും ഇതിനാവശ്യമായ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും തസ്തിക സൃഷ്ടിക്കുകയോ നിയമനം നടത്തുകയോ ചെയ്യാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അത് ഇവിടെ കൊടുക്കാനുള്ള ഇതില്ല, മരുന്നുകളോ മെഡിസിൻസോ ഒന്നുമില്ല, അതുപോലെ ഡോക്ടേഴ്സ് ഇല്ല. അടിസ്ഥാന സൗകര്യങ്ങളും അപര്യാപ്തമാണ്. ആശുപത്രിയിൽ ആവശ്യത്തിന് സൗകര്യമൊരുക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശവും അവഗണിക്കപ്പെട്ടു. ഈ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി 5 കോടി രൂപ ജിട നമുക്ക് തന്നിട്ടുണ്ട്. ഈ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം ആ പൈസ ഒരു കാര്യത്തിന് അവർ ഉപയോഗിച്ചിട്ടില്ല. ജിഡയും FIT, അതായത് ഫോറസ്ട്രി ഇൻഡസ്ട്രിയൽ ട്രാവൻകൂർ, അവർക്കാണ് ഇതിനെ നിർമ്മാണ ചുമതല. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പീറ്റി കളിച്ചാണ് ഈ സമയം കളഞ്ഞേക്കുന്നത്. നിലവിൽ 5 ഡോക്ടർമാർ മാത്രമാണ് ആശുപത്രിയിലുള്ളത്. വൈകിട്ട് 6 മണിക്ക് ശേഷം ഇവിടെ ചികിത്സ ഉണ്ടാകില്ല. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.